നിറയെ വേര് നിറഞ്ഞു നിൽക്കുന്ന നല്ല ശിഖരങ്ങളൊക്കെ പൊട്ടി വരാനായിട്ട് ഇത് നല്ലതാണ് ഹൈ ഫ്രണ്ട്സ് ഞാൻ ദീപനപ്പൻ വെൽക്കം ടു അവർ ചാനൽ നമുക്ക് ചീര എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണല്ലേ ശരിക്കും വേനൽ സമയത്ത് നന്നായിട്ടുണ്ടാകുന്നതാണ് വേനൽ എന്നല്ല മഴ സമയത്തൊക്കെ നന്നായിട്ടുണ്ടാകുന്നതാണ് ചീര അപ്പോൾ ചീരയ്ക്ക് ഇപ്പം നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിലൊക്കെ ഞങ്ങൾ പറമ്പിലൊക്കെയാണ് കൃഷി ചെയ്യുന്നത് പക്ഷേ ഈ ടൗണിലോ അല്ലെങ്കിൽ ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നവർക്ക് അവർക്ക് സ്ഥലപരിമിതി ഉണ്ടാകും അതുപോലെ തന്നെ അത് നടാനുള്ള മീഡിയം ഉണ്ടാകത്തില്ല അതായത് മണ്ണൊന്നും ഉണ്ടാകത്തില്ല അപ്പോൾ ഈ മണ്ണോ ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് ചീര നല്ല അടിപൊളിയായിട്ട് കൃഷി ചെയ്യാം അതെങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ അതിനു മുമ്പായിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഇത് കൃഷിയെ സ്നേഹിക്കുന്ന കൂട്ടുകാർക്ക് എല്ലാവർക്കും ഷെയർ ചെയ്യാനും മറക്കണ്ട അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഓക്കെ ഇത് നോക്കി നമ്മുടെ വെർട്ടിക്കൽ ഗാർഡൻ കണ്ടോ ഇതിൽ ഞാൻ സ്പൈഡർ പ്ലാന്റ് ആണ് വെച്ചിരിക്കുന്നത് നല്ല അടിപൊളിയായിട്ടാണ് നിൽക്കുന്നത് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്തേക്കും ഇതിൻ്റെ വീഡിയോ വേണമെങ്കിൽ നമുക്ക് ചെയ്യാം കേട്ടാകും അപ്പോൾ ഈ വെർട്ടിക്കൽ ഗാർഡൻ നമുക്ക് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അതുപോലൊരു സ്പേസ് ഉണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് ഇവിടെ ചീര ചെയ്യാം നോക്കിയാൽ ഞാനിവിടെ ചീര കൃഷി ചെയ്തിരിക്കുന്നുണ്ടോ നല്ല അടിപൊളിയായിട്ട് നല്ല വലിയ ചീര അതിന് ചെറിയൊരു സമയം കൊണ്ട് തന്നെ നമുക്കൊരു പത്തിര ദിവസം ആകുമ്പോൾ തന്നെ നമുക്ക് ചീര പറിച്ചെടുക്കാൻ പറ്റുന്ന പരിപോതിലാകും അപ്പോൾ ഇതിൻ്റെ സ്ഥലവും വേണ്ട മണ്ണും വേണ്ട ഇത് ഞാനിപ്പോൾ ഒരെണ്ണം ഒന്നെടുത്ത് പൊക്കി കാണിച്ചു തരാം ഇത് നല്ലൊരു ചീരയാണ് ഇത് നോക്കിയേ ഇത് കണ്ടോ നിറയെ വേര് നിറഞ്ഞു നിൽക്കുന്ന ഇത് നമ്മുടെ പോട്ടിങ്സ് ആണ് കേട്ടോ നമ്മൾ ഇതിനെക്കുറിച്ച് വിടി ചെയ്തിട്ടുള്ളതാണ് അപ്പം ഇത് ഉണ്ടെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് നമുക്ക് കൃഷി ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ ഇതെങ്ങനെ നമുക്ക് ഇതെങ്ങനെയാണ് നടുന്നതെന്നും ഇതിൻ്റെ ബാക്കി പരിചരണ മുറകളൊക്കെ ഞാൻ കാണിച്ചു തരാം നിറയെ ശിഖരങ്ങൾ ഇവിടെ വരികയാണ് പൂവൊന്നും ആയിട്ടില്ല നല്ല ഭംഗിയായിട്ട് വളർന്നിരിക്കുന്ന നമ്മുടെ ചീരയാണ് അപ്പോൾ ഇതിനെ നമുക്ക് അടിപൊളിയായിട്ട് നമുക്ക് വളർത്തി ഇതിന് കൊടുക്കുന്ന വളം നല്ലൊരു വളം കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നിറയെ ചിഖരങ്ങൾ പൊട്ടി നന്നായിട്ട് ചീര ഉണ്ടാകും അപ്പോൾ നമ്മുടെ ഈ ഒരു പോട്ടി മിക്സും കൂടായിക്കഴിഞ്ഞാൽ നമുക്ക് ആർക്കും മണ്ണില്ലെങ്കിൽ പോലും നിറയെ നന്നായിട്ട് കൃഷി ചെയ്യാനായിട്ട് സാധിക്കും ഇത് ഇനി ഇതെല്ലാം കുപ്പിക്കത്താണെങ്കിലും ഇതുപോലെ പോട്ടി മിക്സ് അറച്ച് വെച്ച് കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് നമുക്ക് ചീര വളർത്തിയെടുക്കാൻ സാധിക്കും ഏകദേശം ഒരു ഇരുപത് ദിവസം കൊണ്ട് നല്ല ഭംഗിയായിട്ട് നമുക്ക് ചെയ്യാം അപ്പോൾ ഞാനിത് ഈ പോട്ടി മിക്സും നമ്മുടെ ഈ ഒരു പോട്ടിലേക്ക് നിറയ്ക്കുന്നത് കാണിച്ചുതരാം ഇത് നോക്കിയേ ഇതാണ് നമ്മുടെ പോട്ടി മിക്സ് കണ്ടോ ഇത് ചകിരിച്ചോറ് കമ്പോസ്റ്റ് ആണ് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്നത് പിന്നെ നമ്മുടെ ചാണകപ്പൊടി നമ്മളൊരു അനുവാദം ചേർത്തിട്ടുണ്ട് പെർലൈറ്റ് സ്യൂഡോമോണോസ് അങ്ങനെ നമ്മൾ ഒരു സമ്പുഷ്ടീകരിച്ച ഒരു പോട്ടി മിക്സ് മിക്സാണിത് അപ്പോൾ ഇതാണ് നമ്മൾ എടുത്തിരിക്കുന്നത് കൊണ്ട് തന്നെ ഒട്ടും ഇല്ല നോക്കി വളരെ വെയിറ്റ് കുറഞ്ഞ ഒരു മിക്സ് ആണ് അതുകൊണ്ട് തന്നെ നമ്മുടെ ഈയൊരു വെറ്റി വെർട്ടിക്കൽ ഗാർഡനിലൊന്നും വെക്കുന്നതിനൊന്നും ഒരു വിഷയമില്ല ഇതുപോലെ വെറ്റിക്കൽ ഗാർഡൻ സെറ്റ് ചെയ്യാനാണെങ്കിൽ നമുക്ക് മിക്സ് ആയിട്ട് ഇത് തന്നെ ഉപയോഗിക്കാം ഞാൻ ഇതിനകത്തും അത് തന്നെ ഉപയോഗിച്ച് ചെയ്യുന്നുണ്ടോ ഈ പോട്ടീൻ മിക്സ് തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഇത് ഏതിനാണെങ്കിലും നമുക്ക് ഈ പോട്ടീൻ മിക്സ് ഉപയോഗിച്ച് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ നമുക്കിത് ആ ഈ ചട്ടിയിലേക്ക് ഇതിപ്പോൾ നിറച്ച് കൊടുക്കാം എന്നിട്ട് നമുക്കൊരു ചീര വിത്ത് വെക്കാം അപ്പോൾ ഇത് വെക്കുമ്പോൾ നിറയെ അങ്ങ് നിറയ്ക്കുക അപ്പോൾ നമ്മൾ ആവശ്യത്തിന് നിറച്ച് നല്ല ടൈറ്റ് ചെയ്ത് വെക്കുക എന്നിട്ട് നമുക്ക് എവിടെയാണോ വെക്കേണ്ടത് ആ സ്ഥലത്ത് തന്നെ വെച്ച് നമുക്ക് നമ്മുടെ ചീര തൈ നടാം നമുക്കറിയാമല്ലോ ചീര തൈ പാകി കിളിപ്പിച്ച് തൈയാണ് ആണ് നടുന്നത് ഒരു നാലില അഞ്ചില പ്രായമാകുമ്പോൾ നമുക്ക് ചീരത്തെയ് നടാൻ പറ്റും അതിനെ അത്യാവശ്യം ഒരു ചെറിയൊരു കൈ കൊണ്ട് വിരലുകൊണ്ട് ഒരു കുഴിയെടുത്തിട്ട് നമ്മളത് വെച്ച് നന്നായിട്ട് അമ്മയ്ക്ക് ഈ ഒരു മൂന്നോ നാലോ വിരലുകൊണ്ടോ നന്നായിട്ടൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക അത്രയേ ഉള്ളൂ പിന്നെ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് കഴിഞ്ഞാൽ സംഗതി അവിടെ നിന്ന് അടിപൊളിയായിക്കോളും അപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇതൊന്ന് പെട്ടെന്നാണ് പേരോടുന്നത് നമ്മൾ കണ്ടായിരുന്നില്ല ഇപ്പം ഇതിൻ്റെ പേരോട്ടമാണെങ്കിലും നിറയെ പേരാണ് വേരും ഒന്ന് നിറഞ്ഞിരിക്കുക അപ്പോൾ പെട്ടെന്ന് പേരോടും നന്നായിട്ട് നല്ല വളമൊക്കെ നന്നിട്ട് വലിച്ചെടുക്കും അപ്പോൾ ഒരു ഒരാഴ്ച കഴിയുമ്പോഴത്തേക്കും നമുക്കിതിന് വളം ചെയ്ത് കൊടുക്കണം അപ്പോൾ ആ വളം കാണിച്ചരാം അപ്പോൾ ഇതിൻ്റെ നമ്മുടെ ചീരയുടെ ഇല നല്ല ഭംഗിയായിട്ട് വളരാനും നിറയെ ശിഖരങ്ങളൊക്കെ പൊട്ടാനായിട്ട് ഞാൻ എടുക്കുന്നത് നമ്മുടെ ഫിഷ് അമുനാണ് കേട്ടോ മത്തിക്കഷായം എന്നൊക്കെ നമ്മൾ നാട്ടിൽ പറയും ഇത് ഇത് നമ്മുടെ അപ് ഫിഷമനാണ് നല്ല ക്വാളിറ്റിയുള്ള സാധനമാണ് കേട്ടോ പിന്നെ ഇത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നുള്ളതല്ല നമ്മൾ വീഡിയോയിൽ കാണിച്ചിട്ടുള്ളതാണ് മത്തിയും ചർക്കരയുമാണ് മെയിനായിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് ഇത് ചെയ്യാൻ വളരെ എളുപ്പമാണ് പക്ഷേ ഇതിൻ്റെ ഒരു ഒന്നൊന്നര മാസം താമസം ഉണ്ടാകും അപ്പോൾ അത് നമുക്ക് പെട്ടെന്ന് വേണമെങ്കിൽ കടയിൽ വാങ്ങിക്കാൻ കിട്ടും ഇത് നമ്മുടെ വെബ്സൈറ്റിലുണ്ട് അല്ലെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പിൽ ഉണ്ടെങ്കിലും നിങ്ങൾക്കിത് കിട്ടും അപ്പോൾ ഇത് അഞ്ച് എം എൽ ഒരു ലിറ്റർ വെള്ളം എന്നുള്ള രീതിയിലാണ് ചെറിയ ചെടികൾക്ക് അടിച്ചു കൊടുക്കുന്നത് വലിയ ചെടികളായി ഇപ്പോൾ നമ്മുടെ ഇവിടെ നിൽക്കുന്നത് ഒരു അത്യാവശ്യം വലിയ ചെടി ആയതുകൊണ്ട് തന്നെ പത്ത് എം എൽ ഒരു ലിറ്റർ വെള്ളത്തിലാണ് ഞാൻ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് അതുപോലെ തന്നെ ചെടിച്ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുകയും ചെയ്യാം അപ്പോൾ നമുക്കിപ്പോൾ പത്ത് എം എൽ ഒരു ലിറ്റർ വെള്ളത്തിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാം ഞാൻ അതിനായിട്ട് ഇപ്പോൾ ഒരു സിറിഞ്ച് എടുത്തിരിക്കുന്നത് കേട്ടോ ഇതാകുമ്പോൾ ഒഴിക്കണ്ട ഇതിനകത്തൊന്ന് കുത്തി എടുത്താൽ മതി അപ്പോൾ പത്ത് എം എൽ ഞാൻ എടുത്തിട്ടുണ്ട് പത്ത് എം എൽ എടുത്തിട്ടുണ്ട് അത് നമ്മുടെ സ്പ്രെയറിലേക്ക് ഒരു ലിറ്ററിൻ്റെ സ്പ്രെയർ ആണ് ഒരു ലിറ്റർ വെള്ളത്തിലേക്ക് നമ്മളിത് എടുത്തിരിക്കുകയാണ് കേട്ടോ അപ്പം എൻ്റെ പുറകിൽ നമ്മുടെ ഹാരി ഇരിപ്പുണ്ട് കേട്ടോ നമ്മൾ കഴിഞ്ഞ ദിവസം വീഡിയോ ചെയ്തപ്പോഴത്തേക്കും ഒത്തിരി പേര് ഹാരി ഇഷ്ടമുള്ള ഒരു കമൻ്റ് ചെയ്തായിരുന്നു അപ്പം ഹാരി പോട്ടറിലെ ഹാരിയാണ് നമ്മുടെ ആ ഏറ്റവും ഇഷ്ടപ്പെട്ട ക്യാരക്ടറാണ് ഹാരി പോട്ടർ അപ്പോൾ അതുകൊണ്ടാണ് നമ്മുടെ ജർമ്മനും ഹാരി എന്ന് പേരിട്ടത് എന്താടാ ചക്രക്കുട്ട ഇവിടെ ചക്രക്കുട്ടാ അപ്പോൾ നമുക്ക് സ്പ്രേ ചെയ്യാം അപ്പോൾ ഇത് നമുക്ക് ഇതിൻ്റെ ഇലയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാം കേട്ടോ നല്ല ഭംഗിയായിട്ട് നല്ല അടിപൊളിയായിട്ട് നല്ല ശിഖരങ്ങളൊക്കെ പൊട്ടി വരാനായിട്ട് ഇത് നല്ലതാണ് അപ്പോൾ ഇതുപോലെ ചീര കൃഷി ചെയ്യാൻ താല്പര്യമാണ് പക്ഷേ സ്ഥലമില്ലാന്നൊന്നും പറഞ്ഞു ഇനി ആരും വിഷമിക്കേണ്ട നമ്മുടെ ഈ പോട്ടിങ് മിക്സും അതുപോലെ തന്നെ ഇതുപോലെ ഒരു സ്പേസ് ഒക്കെ ഉണ്ടെങ്കിൽ അടിപൊളിയായിട്ട് കൃഷി ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം അപ്പോൾ നമ്മുടെ പോട്ടിംഗ് മിക്സ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യാം അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞാൽ ഇതെങ്ങനെയാണ് വാങ്ങിക്കേണ്ടതെന്ന് കിട്ടും ഇത് ഇരുപത് കിലോയുടെ പാക്കറ്റാണ് ഇരുപത് കിലോയ്ക്ക് സെവൻ ഡബിൾ നയൻ എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിനെയാണ് റേറ്റ് വരുന്നത് അപ്പോൾ അതുപോലെ പോട്ടിംഗ് മിക്സ് ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാ സാധനവും അതിനകത്ത് തന്നെ വെക്കാം ഇപ്പോൾ ചീരയാണെങ്കിലും വെർട്ടിക്കൽ ഗാർഡൻ ആണെങ്കിലും ഞാനിപ്പോൾ ഒരുമാതിരിപ്പെട്ട എല്ലാ സാധനങ്ങളും ഇതിനകത്ത് തന്നെയാണ് വെക്കുന്നത് സഖ്യം നല്ലതാണ് നല്ല വേരോട്ടം ഉണ്ടായി നല്ല വലിയ ചെടികളൊക്കെ ആകുകയും ചെയ്യും നമ്മൾ നമ്മൾ വളം ഇട്ട് കൊടുക്കണം നമ്മൾ മണ്ണിൽ എങ്ങനെയാണോ വളം ഇടുന്നത് അതുപോലെ തന്നെ വളം ഇട്ട് കൊടുക്കണം പിന്നെ ഈ കളയം ഉണ്ടാകുക അല്ലെങ്കിൽ മറ്റ് മണ്ണിൽ നിന്നുണ്ടാകുന്ന കീഴ് പ്രശ്നങ്ങളോ അതൊന്നും ഇതിനകത്തൊന്നും ഉണ്ടാകത്തില്ല നമ്മുടെ നീമാവരിയുടെ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ അതിനകത്ത് പുഴുണ്ടായി വേര്തിന്ന് തീർക്കുക അങ്ങനെയുള്ള ഒരു പ്രശ്നങ്ങൾ ഇതിനകത്തും ഉണ്ടാകത്തില്ല അപ്പോൾ ഇത് ഇങ്ങനൊരു പോട്ടി മിക്സ് ഉണ്ടെങ്കിൽ പലർക്കും ഇതുപോലെ മണ്ണില്ല എന്നുള്ള ഒത്തിരി വിഷയങ്ങളുണ്ട് അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ അടിപൊളിയായിട്ട് ചീരയോ എന്ത് വേണമെങ്കിലും നമുക്ക് വളർത്തിയെടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഇനി ആരും സ്ഥലമില്ലെന്നോ മണ്ണില്ലെന്നോ പറയരുത് ഓക്കെ നമ്മൾ സ്പ്രേ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മിച്ച നമ്മുടെ ചെടികൾക്കെല്ലാം ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കാൻ കേട്ടോ അതില ചെടികൾക്കെല്ലാം നല്ലതാണ് ഇൻഡോർ പ്ലാന്റ്സിനൊക്കെ നല്ലതാണ് ഈ ഫിഷമിനും എന്ന് പറയുന്നത് അപ്പോൾ ഇത് നമ്മുടെ ചീരയ്ക്ക് ഒഴിച്ച് ചീരയ്ക്ക് സ്പ്രേ ചെയ്തതിന് ശേഷം നമുക്ക് ഇത് ബാക്കി ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നല്ല അടിപൊളിയായിട്ട് നൈട്രജൻ കണ്ടൻറ് ഏറ്റവും കൂടുതലുള്ളതാണ് നല്ല അടിപൊളിയായിട്ട് ചീര വളർന്നു വരും കുറച്ചൊഴിച്ചാൽ മതി നമ്മളുടെ ചെറിയ ചട്ടിയൊക്കെ ആയതുകൊണ്ട് തന്നെ ഇതിനാവസ്ഥ മാത്രമുള്ള കുറച്ച് ഇത് മതി അപ്പം ഇതുപോലെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് വെള്ളം മതി കുറച്ച് വളം മതി അങ്ങനെ എല്ലാ കാര്യങ്ങളും വളരെ കുറച്ച് തന്നെ നമുക്കിതെല്ലാം ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ഇതുപോലുള്ള എല്ലാം നമുക്ക് വീണ്ടും വരാം തൽക്കാലം നിർത്താൻ വീണ്ടും നല്ല വീഡിയോയിലൂടെ അടുത്ത ദിവസം കാണാം അതുവരേക്കും ബൈ